നമസ്കാരം ഞാൻ സജീഷ് ഗോവിന്ദൻ എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപതാണ് വരാൻ പോകുന്നത് അപ്പം ഇരുപതോടു കൂടിയിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള എമിഷൻ നോംസ് ആവുകയാണ് എമിഷൻ നോംസ് ബി എസ് സിക്സിലേക്ക് മാറുകയാണ് ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്താണ് ഈ എമിഷൻ നോംസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ബി എസ് സിക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും അപ്പം ബി എസ് എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം ഭാരത് സ്റ്റേജ് എന്നാണ് ഭാരത് സ്റ്റേജ് നോംസ് അതാണ് ബി എസ് നോംസ് എന്ന് പറയുന്നത് ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു പിന്നെ നോംസ് ആണ് ഇതിപ്പോൾ നമുക്ക് ഗ്ലോബലി പറയുകയാണെന്നുണ്ടെങ്കിൽ യൂറോ എന്ന് പറഞ്ഞിട്ടൊരു നോംസ് ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് വണ്ടികളൊക്കെ ഇറക്കുന്നത് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പറയുകയാണെങ്കിൽ ബി എസ് നോംസ് എന്നാണ് പറയുക ഈ ബി എസ് നോംസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷ മലിനീകരണം കുറക്കാൻ വേണ്ടിയിട്ടാണ് ബി എസ് നോംസ് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു നോംസാണ് ബി എസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് പ്രകാരം പിന്നെ ഉള്ള വണ്ടികളാണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള വണ്ടികളൊക്കെ ബി എസ് ഫോർ എമിഷൻ നോംസ് പ്രകാരമുള്ള വണ്ടികളായിരിക്കും അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നത് ബി എസ് ഫോർ ആണ് ഇനിയാണത് ബി എസ് സിക്സിലേക്ക് ചേഞ്ച് ആവാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇപ്പോൾ പിന്നെ ബി എസ് സിക്സിലേക്ക് ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പഴയ വണ്ടികളൊക്കെ എന്തായിരിക്കും ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അത് ക്യാൻസൽ എന്നൊക്കെ പലർക്കും സംശയമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളൊന്നും ആർക്കും വേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ പഴയ വണ്ടികളൊക്കെ അതേപോലെ തന്നെ നമുക്ക് നിലനിർത്താൻ വണ്ടി കഴിയും ഒരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷേ പുതിയ വണ്ടികളൊക്കെ വരുമ്പോൾ ബി എസ് സിക്സ് എംഷ്യൻ നോംസ് പ്രകാരമുള്ള എഞ്ചിനുകളായിരിക്കും അവയിലെല്ലാം ഉണ്ടാവുക സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു വലിയ വ്യത്യാസം തോന്നുകയില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ അന്തരീക്ഷ മലിനീകരണത്തെ പറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിച്ചുകൊണ്ടൊന്നുമല്ല പലരും വണ്ടി എടുക്കുന്നത് അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഈ ബി എസ് ഫോർ എന്താണ് ബി എസ് സിക്സ് എന്താണെന്ന് ഒന്നും കേട്ടിട്ടേ ഉണ്ടാവില്ല പക്ഷേ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അതായത് മാനുഫാക്ചറെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ആയ കാര്യമാണ് അപ്പോൾ പ്രധാനമായിട്ടും എന്താണ് വ്യത്യാസം എന്ന് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും ഈ ബി എസ് ഫോറിൽ നിന്ന് ബി എസ് സിക്സിലേക്ക് മാറുമ്പോൾ എന്താണ് വ്യത്യാസം ഇപ്പോൾ ഡീസൽ എഞ്ചിനുകളുടെ എമിഷനിൽ ഡീസൽ എഞ്ചിനുകൾ കത്തുന്ന സമയത്ത് പുറത്തേക്ക് വരുന്ന വാതകത്തിൽ ഏറ്റവും കൂടുതലായിട്ട് പ്രോബ്ലം ഉണ്ടാക്കുന്നത് സൾഫറിൻ്റെ കണ്ടൻ്റാണ് അപ്പോൾ ഈ സൾഫറിൻ്റെ കണ്ടൻറ്റ് ലോങ് ടേം വരുന്നത് വളരെയധികം മോശമാണ് അന്തരീക്ഷത്തിനും പൊതുവേ പിന്നെ പ്രകൃതിക്ക് മോശമാണ് അപ്പോൾ അങ്ങനെയുള്ള എമിഷൻ പിന്നെ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു സൾഫറിൻ്റെ കണ്ടൻ്റിനെ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബി എസ് സിക്സ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സാധാരണ പിന്നെ നമ്മളൊരു ഡീസൽ എഞ്ചിൻ കത്തുന്ന സമയത്ത് ഫിഫ്റ്റി പാർട്സ് പെർ മില്യൺ പിന്നെ സൾഫറിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് പുറത്തേക്ക് വരുന്നത് അപ്പം ഈ ഒരു ബി എസ് സിക്സ് അനുസരിച്ച് അത് ടെൻ പാർട്സ് പെർ മില്യനായിട്ട് ഡ്രാസ്റ്റിക്കലി കുറയും അപ്പോൾ വലിയൊരു മാറ്റമാണ് ശരിക്കും വരുന്നത് എന്താ വെച്ചാൽ പൊല്യൂഷൻ വളരെയധികം കുറയും അപ്പോൾ അതാണ് ബി എസ് സിക്സ് നോംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പിന്നെ ഇനിയിപ്പം എൻ്റെ ഈ പഴയ വണ്ടിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാനൊരു പുതിയ വണ്ടി വാങ്ങിക്കുന്നതാണോ ലാഭം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ പുതിയ പിന്നെ ഈ പറഞ്ഞ ബി എസ് സിക്സ് എംഷൻ നോംസ് പ്രകാരമുള്ള വണ്ടി വാങ്ങിക്കുന്നതാണോ ലാഭം എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപതിൽ വരുന്ന ഈ ബി എസ് സിക്സ് എമിഷൻ നോംസ് പ്രകാരമുള്ള വണ്ടികൾക്ക് മൈലേജ് പൊതുവേ കുറവായിരിക്കും അതുപോലെ തന്നെ വില കൂടുതലുമായിരിക്കും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ പിന്നെ ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപതിൽ ബി എസ് സിക്സ് എമിഷൻ നോംസുള്ള വണ്ടികൾ വാങ്ങിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് ശരിക്കും വണ്ടി വാങ്ങിക്കാൻ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു റൈറ്റ് ടൈമാണ് ബി എസ് ഫോർ എമിഷൻ നോംസുള്ള വണ്ടി വാങ്ങിക്കാനുള്ള ഒരു റൈറ്റ് ഇത് എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഫാക്ചേഴ്സ് എല്ലാം ഈ പിന്നെ ബി എസ് ഫോർ എമിഷൻ നോംസ് എൻജിനുകളുള്ള വണ്ടിയൊക്കെ പെട്ടെന്ന് വിറ്റഴിക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പം അത് അത് പ്രകാരം അവർ വില മാക്സിമം കുറക്കും ഒരുപാട് ഡിസ്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ തരും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് വിറ്റഴിക്കേണ്ടത് ആവശ്യമാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റൈറ്റ് ടൈം ആണ് യാതൊരു വിധ ആ ഡിസ്കൗണ്ടോട് കൂടിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും ഇത് വാങ്ങിച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും വരാനും ഇല്ല അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക വണ്ടി വാങ്ങിക്കുന്നവരൊരു കൺഫ്യൂഷനിൽ ഉണ്ടാവും ഇപ്പോൾ ഈ ഒരു ബി എസ് സിക്സിലേക്ക് മാറുകയാണല്ലോ എംഷ്യൻ നോംസ് മാറുകയാണല്ലോ ഞാൻ വണ്ടി വാങ്ങിച്ചുകഴിഞ്ഞാൽ എന്താ ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് ഭാവിയിലേക്ക് അത് ബുദ്ധിമുട്ടാവുക അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട നിങ്ങൾക്ക് നല്ലൊരു റൈറ്റ് ടൈം തന്നെയാണ് ഇപ്പോൾ വണ്ടി വാങ്ങിക്കേണ്ടത് അപ്പം ഇപ്പോൾ ആ കിട്ടുന്ന ഓഫറ് ൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക യൂസ് ചെയ്ത് വണ്ടി വാങ്ങിക്കുക അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് അപ്പോൾ പലർക്ക് സംശയം ഉണ്ടാവും ചിലപ്പോൾ പുതിയ വണ്ടി വാങ്ങിക്കുന്നവർക്ക് ഒരു സംശയം ഉണ്ടാവും അപ്പോൾ ആ സംശയം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ബ്ലോഗ് എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ പറഞ്ഞുതരാം എന്തായാലും ഇന്ന് വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിൻ്റൻ താങ്ക്